കൂത്തുപറമ്പിൽ കൊല്ലപ്പെട്ട മൻസൂറിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കാലിൽ ഉണ്ടായ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആന്തരികമായ രക്തസ്രാവം ഉണ്ടായത് മൂലമാവാം മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്ന സൂചന. വേറെ കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. രക്തം വാർന്നു പോയതുകൊണ്ടാണ് മരണകാരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായിട്ട് നിയമനം. ഓപ്പൺ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് കണ്ണൂർ കൂത്തുപറമ്പ് മൂക്കിലെ പിടിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ മൻസൂറിനെ വെട്ടിക്കൊന്നത്. 22 വയസ്സുകാരനായ മൻസൂറിനെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ബോംബെറിഞ്ഞ ശേഷം വെട്ടുകയായിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടെ ഉണ്ടായ സംഘർഷത്തിൽ വെട്ടേറ്റ മൻസൂർ ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഇയാളുടെ സഹോദരൻ മുഹസിനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. മുഹസിൻ ഇവിടെ 150-ാം നമ്പർ ബൂത്തിലെ UDF ഏജൻ്റ് ആയിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി പോളിംഗിനിടെ മുക്കുപിടിയ ഭാഗത്ത് ലീഗ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. മുഹസിനെ ലക്ഷ്യം വെച്ചായിരുന്നു അക്രമികൾ എത്തിയത്. ആക്രമണത്തിനിടയിൽ മുഹസിൻ്റെ സഹോദരനായ മൻസൂറിനും വെട്ടേറ്റു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മൻസൂറിനെ ആദ്യം തലശ്ശേരിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. DYFI പ്രവർത്തകൻ തന്നെ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നാണ് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മുഹസിൻ പറയുന്നത്. പേര് ചോദിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് ആക്രമിച്ചത്. നിലവിളി ശബ്ദം കേട്ടപ്പോൾ നാട്ടുകാർ ഓടി എത്തിയപ്പോൾ അക്രമികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിലൊരാളെ താൻ പിടിച്ചുവെച്ചു. പിടിച്ച ആളെ വിട്ടുകിട്ടാൻ പ്രതികൾ ബോംബെറിയുകയായിരുന്നു. സംഘർഷത്തിലുണ്ടായിരുന്നത് DYFI നേതാക്കളും പ്രവർത്തകരുമാണ് എന്നാണ് മുഹസിൻ പറഞ്ഞത്. ഇവരെല്ലാം തന്നെ തനിക്ക് തിരിച്ചറിയാമെന്നും പറഞ്ഞു. മൻസൂർ മരിച്ചത് ഏതായാലും രക്തം വാർന്ന് കാൽമുട്ടിലല്ലാതെ മറ്റു കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാൽമുട്ടിൽ ഏറ്റ ക്ഷതം അല്ലെങ്കിൽ ആ മുറിവ് ആന്തരികമായ രക്തസ്രാവം ഉണ്ടാക്കുകയും അത് മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയുമായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇനി ഇന്ന് തന്നെ മൻസൂറിൻ്റെ ഖബറടക്കമുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ എല്ലാവരെയും തന്നെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. മുഴുവൻ പേരെയും മുഖം നോക്കാതെ പിടികൂടുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.